നമസ്കാരം, മോംസ് മാജിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ആടിൻ്റെ കറല് കുറച്ചൊരു അരക്കിലോ വാങ്ങിയിട്ടുണ്ട്. അത് വരട്ടി എടുക്കുക വെച്ചിട്ടാണ്. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഒരു 4 സബോള അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ. നന്നായി ഒന്ന് വാടി കിട്ടട്ടെ. രണ്ട് പച്ചമുളകാണ്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ്. ചതച്ചതായിരിക്കും ചേർത്ത് കൊടുക്കുക നമുക്ക്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. രണ്ട് തക്കാളി അരിഞ്ഞാണ് ചെറുതായിട്ട്, അതായിരിക്കും ചേർത്ത് കൊടുക്കുക നമുക്ക്. നന്നായി ഒന്ന് വാടി കിട്ടട്ടെ. 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മട്ടൻ മസാല, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഈ ചേർത്ത് കൊടുക്കുക നമുക്ക്. നന്നായി അതിൻ്റെ പച്ചവാസനയൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ കറിൽ ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടച്ച് വയ്ക്കുക. നന്നായി വേകട്ടെ. നോക്കാം നമുക്ക്. നന്നായി ഇളക്കി കൊടുക്കുക. കുക്ക് മാറിൻ്റെ മണിയാണ് ഇളക്കണേ. മണിക്കിങ്ങനെ അടുപ്പത്ത് ഉണ്ടാക്കി കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. ഗ്യാസിനെയൊക്കെ അവൻ ഞങ്ങൾക്ക് അടുപ്പില്ലാത്തപ്പോൾ അവൻ കല്ല് കൂട്ടിയിട്ട് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതൊക്കെ അവൻ ഉണ്ടാക്കുമായിരുന്നു. എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ വരട്ടിയെടുത്ത് കഴിക്കാൻ. ഞങ്ങൾക്കും ഇഷ്ടമാണ് അവൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അതിനൊരു പ്രത്യേക രുചിയാണ് അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കണേന്. ഗ്യാസിൽ നമ്മൾ എന്തന്നെ ഉണ്ടാക്കിയാലും അത് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഒരു മൂടി നാരങ്ങ പിഴിഞ്ഞെടുക്കുക. ആവശ്യത്തിന് കൊത്തമല്ലി തല കട്ട് ചെയ്തിടാ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മണി തന്നെയാണ് ചെയ്യണേ. ഞാൻ പറയണമെന്നില്ല അപ്പുറത്ത് നിന്നിട്ട്. വീട്ടിലെ മക്കൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ ഒരു നേരം വയ്യാണ്ടായി കഴിഞ്ഞാൽ അവർ ചെയ്യുമല്ലോ. ഒരു 2 പേര് അടുക്കള പണി എടുക്കുക അത്യാവശ്യം. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാൻ റെഡി ആയിണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.